വിലയിരുത്താം. ഇന്ത്യയിലെ ചില വർഷങ്ങളിലെ ആകെ ഭക്ഷ്യോൽപാദനം പട്ടികയായി നൽകിയിരിക്കുന്നു. ഇത് ലിബർ ഓഫീസ് കാൽക്കിൽ ടൈപ്പ് ചെയ്ത് ഒരു കോളം ഗ്രാഫ് തയ്യാറാക്കുക. നമ്മൾ നേരത്തെ വരച്ചത് നമ്മൾ സേവ് ചെയ്തു, അത് ക്ലോസ് ചെയ്യാം. അപ്ലിക്കേഷനിലെ ഓഫീസിൽ ലിബർ ഓഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ ലിബർ ഓഫീസ് ജാലകം തുറക്കുക. നമ്മുടെ പട്ടികയിൽ നൽകിയിരിക്കുന്ന പീരിയഡ് എന്ന കോളവും പ്രൊഡക്ഷൻ എന്ന ഒരു കോളവുമാണ്. ആദ്യം ഇവിടെ പീരിയഡ് എന്ന കോളം നൽകാം. ഇനി രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് നൽകാനുള്ളത് പ്രൊഡക്ഷൻ, അത് ടൺ കണക്കിനാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ബ്രാക്കറ്റിൽ ടൺ എന്ന് എഴുതാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ബി എന്ന കോളത്തിലുള്ള വിവരങ്ങൾ സി എന്ന കോളത്തിൽ കൂടെ നീങ്ങിയിട്ടുണ്ട്. അഥവാ ബി എന്ന കോളത്തിന്റെ വിഡ്ത്ത് നമുക്ക് അല്പം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ കോളങ്ങളുടെ വിഡ്ത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ ബി എന്ന കോളത്തിന്റെ വിഡ്ത്താണ് വർദ്ധിപ്പിക്കേണ്ടത്. അതിന് ബി സി എന്നീ കോളങ്ങൾക്കിടയിൽ, കോളങ്ങളുടെ ഹെഡിങ്ങുകൾക്കിടയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് മൗസ് പോയിന്റ് ആകൃതി രണ്ട് ഭാഗത്തേക്കും ആരോയുള്ള രൂപത്തിലായി മാറുന്നു. ഈ സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളത്തിന്റെ വിഡ്ത്ത് കൂട്ടാൻ കഴിയും. ഇനി പീരിയഡ് എന്നതിൽ നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യാനുള്ളത് 1970-71 എന്നാണ്. ഇവിടെ 1970-71 ഇവിടെ 108.4 ആണ്. അത് ഞാനിവിടെ 108 ഒരു കുത്തിട്ടതിന് ശേഷം 4 അമർത്തുന്നു. ഇനി 1990-91 2010-11 257.4 ആണ്. 257.4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ചോദ്യത്തിൽ ഒരു കോളം ഗ്രാഫാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. കോളം ഗ്രാഫ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ ഏറ്റവും മുകളിൽ കോളം എന്ന് തന്നെയാണ് സെലക്ഷൻ ഉള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കോളം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമ്മുടെ കോളം ഗ്രാഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇത് മാറ്റിവെക്കാം. ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നിങ്ങളുടെ ഫോൾഡറിൽ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിനകത്ത് പ്രൊഡക്ഷൻ എന്ന പേരിൽ നമുക്കിത് സേവ് ചെയ്യാം. ആ സമയത്ത് ഇതിൻ്റെ ഏറ്റവും മുകളിലായി production.ods എന്ന് വന്നത് നിങ്ങൾക്ക് കാണാം.